ഇവരും മിക്കി മൗസിന്റെ പടം കേട്ട് പുള്ളി ഇറങ്ങിയിരുവാ. ഇവിടെ നോക്കി, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ എന്റെ പൊന്നു എന്നാ ബലം പിടിക്കാ. അതെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ ജോൺ. ഇങ്ങനെ നോക്ക്, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറയണോ. ചെക്കുട്ട, പുള്ളിക്ക് പുറത്ത് പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഇരുന്നോളൂ. ശരിക്കും നമ്മളിങ്ങനെയല്ല, ഒരു ക്യാരി ബാഗുണ്ട് ഇവനെ ക്യാരി ചെയ്യാനായിട്ട്, അതിലാണ് ഇടാറ്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുമ്പോൾ അത് അഴിക്കലും ഇടലും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യിൽ തന്നെ എടുത്തിരുന്നത്. ഞങ്ങൾ 3 പേരോട് ഇന്നൊരു ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ കുറച്ച്, അതായത് ഇവിടെ തണുപ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം, പിന്നെ അല്ലറച്ചുള്ള മറ്റു സാധനങ്ങളും മേടിക്കണം. അപ്പോൾ അതിനൊക്കെ ഏത് വന്നിരിക്കുമ്പോൾ ചുവട്ടും സ്പൈക്കൊക്കെ വെച്ച് ഉറങ്ങാണ്. ചുക്കുട്ട, എന്തായാലും നമ്മൾ മാഷ് പാക്കിലേക്ക് വന്നേക്കുവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതിന് തന്നെ ക്യാപ്പ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ എന്തായാലും ക്യാപ്പ് വയ്ക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുടിയില്ലാഞ്ഞിട്ടാണ്, മുടിയില്ലാഞ്ഞിട്ട് അതും കൂടിയുണ്ട് കാരണം. പക്ഷെ എന്തായാലും ക്യാപ്പ് ഞാൻ ആദ്യമേ തൊട്ട് വയ്ക്കാറുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഒരു റീസൺ ഇത് പോയത് കേട്ടോ പറയും. അപ്പോൾ എന്തായാലും രണ്ട് ക്യാപ്പ് നമ്മളെടുത്തു. ഇനിയിപ്പോൾ ജാക്കറ്റ്, ജീൻസ് ഒരു ജാക്കറ്റ് നോക്കണം, അത് താഴെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അത് അവിടെ നിന്ന് നോക്കാം. ജോക്കുട്ടനെയും കൊണ്ട് ആദ്യത്തെ മെയിൻ പർച്ചേസിങ് ആണ്. ജിക്ക് ഇപ്പോൾ ലോങ് സൈസ് ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോങ് സൈസ് ജാക്കറ്റ് എന്നൊക്കെ കയറി പിടിച്ചത്. അപ്പോൾ ഈ കളർ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വൺ സൈഡ് പർച്ചേസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ ചെയ്യാം? പർച്ചേസൊക്കെ ചെയ്ത് ജസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴി നമ്മളിവിടെ ഒരു ഫാർമസിയിൽ നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്കിതിന് മുമ്പ് പരിചയമുള്ളവരായിരുന്നു. ജിയ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ കൗണ്ട് ഡൗണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങളെ കണ്ട് തടഞ്ഞു നിർത്തി. അതായത് രണ്ടൊരു ഗ്രാൻഡ് മെയിൻ 3 തോന്നുന്നു അല്ലേ? അതെ, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നി. അപ്പോൾ അവർ ഞങ്ങളെ തടഞ്ഞു നിർത്തി. എങ്ങനെയാണ് പ്രഗ്നൻ്റ് ലേഡീസിനെ കാണുമ്പോൾ അവർക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ കാണുന്ന എല്ലാവർക്കും അന്ന് ഈ ജിയ പ്രഗ്നൻ്റ് ആയിട്ട് നടക്കണ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാണ്, ഭയങ്കര റെസ്പെക്റ്റാണ്. അവർ വന്ന് കയ്യിലൊക്കെ പിടിച്ചു ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചു. അത് അപ്പോൾ അതിലൊരു അതായത് ആ കൂട്ടത്തിലൊരാളായിരുന്നു ഇവരും. ഇവർ വന്ന് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അവരെ നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ട് വെച്ച് കാണുന്നു. നമ്മളവിടെ ചെന്നു, അവരെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്നപ്പോഴാണ്, ബേബി ആയിട്ട് കണ്ടിട്ടില്ല. ബേബിയായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട, അവർ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം അതൊരു ഇവിടുത്തെ കൾച്ചറിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ഒരു രണ്ടുപേരെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ചെന്ന് വീഡിയോ എടുക്കാവുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇത് ജിക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ മേടിച്ച് കൊടുത്ത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അത് നമുക്ക് റെസ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കൾച്ചറിന് അത് ഭയങ്കര ഒരു ഇൻസൾട്ട്, അതെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ്. അതുകൂടാതെ ഇപ്പോൾ സാറ്റർഡേ അല്ലേ, സാറ്റർഡേ അവരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ പാർട്ടിയാണ്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഒരു ഏതൊരു റെസ്റ്റോറൻറ്റിൽ അവർ ബുക്ക് ചെയ്തേക്കുവാണ്. അതിന് ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി തന്നേക്കുവാണ്. ഞങ്ങൾ വന്നില്ലെങ്കിലും ബേബിനെ ആരുടെ കയ്യിലെങ്കിലും കൊടുത്തു വിട്ടാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു പാർട്സ് ഓഫ് ഫോർ. ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷേ അന്ന് പറയാൻ പറ്റിയില്ല. നമ്മുടെ ഈ പർച്ചേസിങ്ങിന് പോകേണ്ട ആ ഒരു റഷും കാര്യങ്ങളൊക്കെ കാരണം നമ്മളൊന്ന് വിട്ടുപോയപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്നൊന്ന് കയറ്റി വിട്ടേക്ക് കേട്ടോ. അപ്പോൾ അന്ന് പർച്ചേസിങ്ങും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് ലേറ്റായിപ്പോയി. ഷോപ്പുകളൊക്കെ നേരത്തെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ പകുതി പർച്ചേസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇന്ന് രണ്ടാമത് വന്നേക്കാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി വന്നേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇനി സംസാരിക്കാം. Thank you.
ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തതിൽ എനിക്കിഷ്ടപ്പെട്ടത് ആ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ബ്ലേസറിൻ്റെ. എന്തായാലും അത് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ഷോപ്പിലെ കളക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വൈഡി ഇത് റിക്കാട്ടൺ മോളില് ജസ്റ്റ് ഇവിടെ ഉള്ളവർക്ക് അറിയാൻ വേണ്ടി പറയുന്നത് റിക്കാട്ടൺ മോളില് വൈഡി എന്ന് പറയുന്ന ഷോപ്പാണ്. ആ ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. നന്നായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ വേറൊരു ഷോപ്പിൽ പോയിരുന്നു, സെയിം കളക്ഷനൊക്കെ അവിടെയുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ആ ഒരു അതൊരു അട്രാക്റ്റീവ് അല്ല. കാരണം അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഷോപ്പ്. അപ്പോൾ ഈ സെയിം കളക്ഷൻ ന്യൂ അറൈവൽസും എല്ലാം അവിടെ ഉണ്ടെങ്കിലും ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് ഇത് എടുക്കുകയാണ്. ജോകുട്ടൻ ഇവിടെ കളിച്ച് കിടക്കുകയുണ്ടോ? ജോകുട്ടൻ ഇവിടെ കളിച്ച് വായൽ കൈകിട്ട് കിടക്കുക. ഈ കണ്ട ഹലോ 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 ടിഷ്യൂ പറ്റിയില്ല. ഓ ശരി ശരി ശരി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ പർച്ചേസ് കഴിഞ്ഞ്, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ട്, പക്ഷേ ടൈമില്ല, ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പർച്ചേസിംഗ് നിർത്തി. ജസ്റ്റ് ഒരു പർച്ചേസിംഗ് വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്ത വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. ജോ ബൈ ബൈ. സീ ബൈ ബൈ.